ഹായ് എവ്രിവൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഒരു വീഡിയോ ഇട്ടാലോ എന്ന് കരുതി അങ്ങനെ ഇട്ടതാണ്. ഇത് ഒരാഴ്ചയായിട്ട് അവിടെ എവിടെയായിട്ട് എടുത്ത ക്ലിപ്പിങ്സാണ് ഈ വീഡിയോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയാണ്. നല്ല മഴയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫുൾ മഴയാണ്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, ഫാനും എ സിയും ഒന്നും ഇടാതെ തന്നെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫുൾ ടൈം മഴ പെയ്യുന്നത് ഇച്ചിരി പാട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടെറസിലേക്ക് ഒന്ന് കയറി. ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ നല്ല കാറ്റായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് അപ്പോൾ ഒന്ന് രണ്ട് പച്ചക്കറികളുണ്ടായിരുന്നു, അതൊന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം കുറച്ച് തക്കാളിയാണ്. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുമ്പേ വന്ന് എടുക്കാനുള്ളതായിരുന്നു. പക്ഷേ നല്ല മഴയായതുകൊണ്ട് ഞങ്ങളാരും ടെറസിലേക്ക് വന്നില്ല. ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് നന്നായിട്ട് പഴുത്ത് കിടക്കുവാണ്. ഞാനിപ്പോൾ ചെടികളൊന്നും അത്രയ്ക്ക് നോക്കാറില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെത്താനേ അവിടെ എവിടെയായിട്ട് മുളച്ച് കിട്ടുന്ന ചെടിയിൽ നിന്ന് എനിക്ക് കുറച്ച് പച്ചക്കറികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അതൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് എനിക്കിതെല്ലാം മാറ്റിയിട്ട് ഫ്രഷായിട്ട് ഇടണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു മൂഡ് വരുന്നില്ല. പണ്ട് ഒരുപാട് ചെടികളൊക്കെ വെച്ച് ഒരുപാട് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് തക്കാളിപ്പഴം കിട്ടി. അത് കഴിഞ്ഞിട്ട് മധുരക്കിഴങ്ങ്, ഇത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ ഈ വൈൻസൊക്കെ ഒരുപാട് നീളത്തിൽ വളർന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെ ഒടിച്ചു വിടാറുണ്ട്. അപ്പോൾ കിഴങ്ങ് വച്ചിട്ടുണ്ടാവും, കാരണം മണ്ണ് കുറവാണ്. അപ്പോൾ കൂടുതൽ കിഴങ്ങ് ഉണ്ടാവാറില്ല. എന്നാലും ചെറുതായിട്ട് കിഴങ്ങ് വച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ പിഴുതെടുത്തതാണ്. പക്ഷേ കിഴങ്ങ് ഇപ്പോഴേ വെച്ച് തുടങ്ങിയുള്ളൂ. ചെറിയ കിഴങ്ങായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പിഴുതെടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ധൃതിയിലെടുത്തത് അങ്ങനെ ഒന്നും നന്നായിട്ട് കിട്ടിയില്ല. രണ്ട് മൂന്ന് കിഴങ്ങേ ഉള്ളൂ. എന്നാലും സാരമില്ല, മറ്റൊരു ഗ്രോ ബാഗിൽ കൂടി ഈ ചെടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൻ്റെ ആവശ്യത്തിന് വാങ്ങിച്ച മധുരക്കിഴങ്ങിൽ നിന്ന് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ കിട്ടിയ ചെടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കിഴങ്ങൊന്നും ഉണ്ടാവാറില്ല. ഞാൻ നാലഞ്ച് പ്രാവശ്യം കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ ഈ പ്രാവശ്യം അത്രയ്ക്ക് കിഴങ്ങ് കിട്ടിയില്ല. അങ്ങനെ ചെറിയ കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു ഹാപ്പിയാണ്. നമ്മളെ വീട്ടിൽ വിളയിച്ച മധുരക്കിഴങ്ങാവുമ്പം നമുക്ക് സന്തോഷം ഉണ്ടാവാറില്ല. ഈ മധുരക്കിഴങ്ങ് മാത്രമല്ല, എന്ത് ചെടിയായാലും നമ്മളെ വീട്ടിൽ വിളയിച്ചെടുക്കുന്നത് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എച്ചിപ്പോരെ കിട്ടിയുള്ളൂ, കുഴപ്പമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കുമ്പളങ്ങയുണ്ട്. അതും ഒന്ന്, അത് ചെറിയ കുമ്പളങ്ങയാണ്. അതും ഒന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ പച്ചക്കറികളൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ ടെറസിൽ നിന്നിട്ട് ഒരു ചെറിയ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് കിച്ചണിൽ കുറേ പണിയുണ്ട്. അപ്പോൾ കിച്ചന് ക്ലീനിങ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അതിനു മുമ്പ് കുറച്ച് കുക്കിംഗും ഉണ്ട്. അപ്പോൾ എൻ്റെ കിച്ചൺ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വളരെ ക്ലംസി ആയിട്ട്. ഉച്ചയ്ക്ക് കുറച്ച് കണ്ണാടി കപ്പുകളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് മാറ്റിയില്ല. എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്താലേ എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടാവൂ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മീൻ കറി വയ്ക്കണം. ഞാനൊന്ന് ഉച്ചയ്ക്ക് മീൻ കറി ഉണ്ടാക്കിയില്ല. അപ്പോൾ രാത്രിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് വിട്ടത്. അപ്പം കുറച്ച് മീൻ കറി റെഡിയാക്കി. നല്ല വിളമീനായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി അടുപ്പത്താക്കി. അതുപോലെ കുറച്ച് കൊണ്ടക്കടല വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. നാളെ കാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് ഒന്ന് എടുത്ത് വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് തുടയ്ക്കാനും കിച്ചണ് ക്ലീൻ ചെയ്യാനുള്ള പണി തുടങ്ങി. അപ്പം കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചു. അതുപോലെ മീനും റെഡിയായി. ഇനി നമുക്കിനി കിച്ചണൊന്ന് ക്ലീൻ ആക്കണം, അത്രയേ ഉള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് കഴുകി വെച്ച കണ്ണാടി പാത്രങ്ങളൊക്കെ ഞാനൊന്ന് സ്റ്റോറിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് ബാക്കി കിടന്ന പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെച്ചു. എല്ലാം കഴുകിയതിന് ശേഷം സിങ്ക് ഒന്ന് നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ലാബൊക്കെ തുടച്ച് അടുപ്പൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് തുടച്ച് അങ്ങനെ കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മൂഡാണ്. അതായത് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞല്ലോ, ഇനി സ്വസ്ഥമായിട്ട് ചെന്ന് കിടന്നുറങ്ങാം. അങ്ങനെ പിറ്റെന്നായി. പിറ്റെന്ന് വീഡിയോ ഒന്നും കൂടുതൽ എടുത്തില്ല. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കി കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു തലയിൽ തേക്കാനുള്ള എണ്ണ. ഇത് ഇരുമ്പ് ചട്ടിയാണ്. ഇത് കാച്ചി വെച്ചിട്ട് രണ്ട് ദിവസമായി. അപ്പം കൊടുപ്പ് കൈതോന്നി ഇതൊക്കെ ഇട്ടാണ് ഞാൻ എപ്പോഴും കാച്ചുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കൊടുപ്പയും കിട്ടിയില്ല, കൈതോന്നി വീട്ടിലുണ്ടായിരുന്നു, അതും കരിഞ്ഞുപോയി. അങ്ങനെ രണ്ടും കിട്ടിയില്ല. ബാക്കി കുറേ സാധനങ്ങൾ, ആലോവീറ, ചെമ്പരത്തി അല്ല ചെമ്പരത്തി പൂവ്, കരിവേപ്പില, അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഇട്ടാണ് ഞാൻ ഈ പ്രാവശ്യം എണ്ണ കാച്ചി വെച്ചിരിക്കുന്നത്.
ഇത് വെച്ചിട്ട് രണ്ട് ദിവസമായി. അപ്പോൾ ഇന്നാണ് ഇത് എടുത്ത് മാറ്റുന്നത്. ആദ്യം ഇരുമ്പ് ചട്ടിയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിതൊന്ന് ഫിൽട്ടർ ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ട് കുപ്പിയിലായിട്ട്, കാരണം 2 ലിറ്റർ എണ്ണയാണ് ഞാൻ എടുത്തത്, അപ്പോൾ രണ്ട് കുപ്പിയിലായിട്ട് നമുക്കിത് മാറ്റി വെക്കണം. ഞാൻ എണ്ണ വാങ്ങിച്ച ബോട്ടിൽ തന്നെ ഇത് പപ്പ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2 ബോട്ടിൽ എണ്ണ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ ബോട്ടിലിൽ തന്നെ ഞാൻ ഇതൊന്ന് ഒഴിച്ചു വയ്ക്കുവാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും 1 ലിറ്ററിലാണ് ഞങ്ങൾ കായ്ക്കുന്നത്. ഈ പ്രാവശ്യം 2 ബോട്ടിൽ കിട്ടിയതുകൊണ്ട് അപ്പോൾ 2 ലിറ്ററായിട്ട് നമുക്ക് കാച്ചി വയ്ക്കാമെന്ന്, അങ്ങനെ കൂടുതൽ എണ്ണ കാച്ചിയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഫണലൊന്നുമില്ല ഇപ്പോൾ എണ്ണ ഒഴിക്കാനായിട്ട്. ഞാനത് ഒരു പേപ്പറിൽ ചെറിയൊരു ഫനൽ ചെയ്ത് അതിൽ കൂടിയാണ് 2 ബോട്ടിലും എണ്ണ ഒഴിച്ചു വെച്ചത്. പണ്ടൊക്കെ അമ്മയാണ് ഇതുപോലെ എണ്ണ കാച്ചി കൊടുത്ത് വിടാറുണ്ട്. അങ്ങനെ കുറേ വർഷം അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ അമ്മയായിട്ട് കഷ്ടപ്പെടുത്താറില്ല, ഞാൻ തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് എടുത്തിട്ട് ഒരു ദിവസം ഇങ്ങനെ കാച്ചി വയ്ക്കും. അപ്പോൾ കൊടുപ്പ പപ്പ കൊണ്ട് തരും. ഈ പ്രാവശ്യം കൊടുപ്പ കിട്ടിയില്ല. അതുപോലെ കയ്യേന്തല എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അത് കരിഞ്ഞു ഈ വെയിലത്ത്, ഇടയ്ക്കുള്ള വെയിലത്ത് കരിഞ്ഞു. അങ്ങനെ കയ്യേന്തലയും കിട്ടിയില്ല. ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് അരച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കിയത്. ഇതിനി കുറച്ച് ദിവസത്തേക്ക്, 3-4 മാസത്തേക്ക് ഈ എണ്ണ മതിയാവും. അങ്ങനെ ഒരു വലിയ ജോലി കഴിഞ്ഞു. കുറേ ദിവസം കണ്ട് എണ്ണ കാച്ചണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇതിനുള്ള ഐറ്റങ്ങൾ, അതായത് കൊടുപ്പ കയ്യേന്തല ഒന്നും കിട്ടാത്തത് കൊണ്ട് നാളെ ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ മാറ്റി വെച്ചതാണ്. ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് വിചാരിച്ച് മക്കൾക്ക് ഒരു ദിവസം ലീവായതുകൊണ്ട് അന്ന് ഇച്ചിരി ജോലിയൊക്കെ കുറവായിരുന്നു. അങ്ങനെ എണ്ണ കാച്ചാൻ തുടങ്ങി. അപ്പോൾ എണ്ണ കാച്ചി വെച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ ഇന്നാണ് ഞാനിത് ബോട്ടിലേക്ക് എടുത്ത് ഒഴിക്കുന്നത്. അപ്പോൾ 1.5 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട്, അതൊന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കണം. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണ വീടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണ വീട് പാളയം പള്ളിയുടെ അടുത്താണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ പോയിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ലുലു മാലിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ ഞാൻ ഇതുവരെ ലുലു മാലിൽ ഒന്നും പോയിട്ടില്ല, ഇതാണ് ആദ്യത്തെ പ്രാവശ്യം. ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, മക്കളൊന്നും വന്നില്ല, ചേട്ടത്തിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട് കഴിഞ്ഞിട്ട് നേരെ ലുലു മാലിലെത്തി. എല്ലാവരും കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. ആദ്യമായിട്ട് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. അങ്ങനെ പിള്ളേർക്ക് വേണ്ടി ഞാൻ കൂടുതലും ചോക്ലേറ്റ്സാണ് വാങ്ങിച്ചത്. ചോക്ലേറ്റ്സും ഡ്രിങ്ക്സും അങ്ങനത്തെ ഐറ്റങ്ങളാണ് കൂടുതൽ വാങ്ങിച്ചത്. പിന്നെ ഗ്ലാസ് ഐറ്റങ്ങളൊക്കെ കുറച്ച് ഞാൻ നോക്കി, പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. കാരണം ഡി മാർട്ടിൽ ഇതിനെക്കാട്ടിലും നല്ല വില കുറച്ച് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡി മാർട്ടിൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ ഡി മാർട്ടില്ല, പക്ഷേ തക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡി മാർട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോക്ലേറ്റ്സ് മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു 1-1.5 മണിക്കൂർ ഞങ്ങൾ കുറേ കറങ്ങി. അങ്ങനെ കറങ്ങി നോക്കിയിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു. അങ്ങനെ ലുലു മാല് കണ്ടു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ ലുലു മാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും എനിക്കും ഒരിക്കൽ പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ദീപാവലിയുടെ അന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ രാത്രി ആയപ്പോൾ 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ടെറസിലേക്ക് കയറി. അപ്പം ചുറ്റും, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാ സ്ഥലത്തും വെടിയൊക്കെ വയ്ക്കുന്നുണ്ട്, കമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാനൊക്കെ കുറച്ച് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ നിന്ന് അത് കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ടെറസിലും കുറച്ച് വെടിയൊക്കെ വിട്ടു. കൂടുതലും ഞങ്ങളുടെ സൈഡിലൊക്കെ ക്രിസ്മസിനാണ് കൂടുതൽ വെടിയൊക്കെ വിടുന്നത്. പക്ഷേ ഇപ്രാവശ്യം ദീപാവലിക്കും നല്ല വെടിയൊക്കെ ആയിരുന്നു, നല്ല ചന്തമായിരുന്നു കാണാനൊക്കെ. ചുറ്റിലും ഇതുപോലെ കമ്പൊക്കെ ഇട്ട് വെടിയൊക്കെ വിടുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം, ഒരു 7 മണിക്കൊക്കെ ടെറസിൽ കയറി 8:30 വരെയൊക്കെ ഞങ്ങൾ വെടിയൊക്കെ വെടിക്കുന്ന, തൊട്ടടുത്ത വീട്ടിലൊക്കെ വെടിക്കുന്നതും ഞങ്ങൾ വെടിച്ചതും അങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മോനാണ് വിട്ടത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങിയപ്പോൾ 9 മണിയായിരുന്നു. 9 മണിയൊക്കെ ആയി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ദീപാവലിക്ക് വെടിയൊക്കെ വിട്ടു. അങ്ങനെ പിറ്റന്നായി. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിലൊന്ന് പോകാമല്ലോ എന്ന് പ്ലാൻ ചെയ്ത്, കാരണം 4 ദിവസം ലീവ് ഉണ്ട്. ദീപാവലി ആയിട്ട് 4 ദിവസം 2 കൂട്ടർക്കും, കോളേജുകാർക്കും സ്കൂളുകാർക്കും ഒന്നിച്ച് ലീവ് ആയതുകൊണ്ട് അപ്പോൾ അമ്മയുടെ വീട്ടിലൊന്ന് പോകാമല്ലോ എന്ന് വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കാലത്ത് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് ഉച്ചയ്ക്ക് ഒരു
പന്ത്രണ്ട് മണി പോലെ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട് ഇച്ചിരി അടുത്താണ്, ഒരു 2-2.5 kilometer ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മയുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. അവരതിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ 10:30 വരുമെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ പോയത് 12 o'clock. അപ്പോൾ ഫുൾ ഡേ അവിടെ ആയിരുന്നു. രാത്രി തിരിച്ച് ഞാൻ 8:30 തിരിച്ച് വീട്ടിൽ വന്നുള്ളൂ. അപ്പോൾ ഫുൾ ഡേയും അവിടെ ഇരുന്ന് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവിടെ പല കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ചും കളിച്ചും മക്കളടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ എനിക്ക് ടൈം പോകുന്നതറിയില്ല. പിന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങും. അതുപോലെ കുരുമുളകൊക്കെ കുറച്ച് അടുത്തെടുക്കും. അപ്പോൾ അമ്മ ഞങ്ങൾ പോകുമ്പോഴാണ് അമ്മ കുറച്ച് കുരുമുളകൊക്കെ അടുത്ത് തരാറുണ്ട്. അപ്പം ഇതെപ്പോഴും എപ്പോഴും ഞാൻ പോയില്ലെങ്കിലും അമ്മ ഇതുപോലെ കുരുമുളകൊക്കെ കൊടുത്ത് വിടാറുണ്ട്. എന്നാലും ഞങ്ങൾ പോകുമ്പം ഇങ്ങനെ ഒന്നിച്ചിരുന്ന് താഴെ കിടക്കുന്നത് താഴെ ചെടിയിൽ താഴെ കിടക്കുന്നതൊക്കെ ഞങ്ങളിങ്ങനെ അടുത്തെടുക്കാറുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഫുൾ ഡേയും ഹാപ്പി ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു രാത്രി ഒരു 8:30 ആയപ്പം വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ പിറ്റേന്ന് കാലത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.